ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓശാന സ്പെഷ്യൽ കൊഴക്കട്ടയാണ്. ഇത് നമ്മൾ ഓശാനയുടെ തലേ ദിവസം രാത്രിയിൽ തന്നെ ഇത് ഉണ്ടാക്കി വെക്കുന്ന ഒരു പലഹാരമാണ്. ഓശാനയുടെ ദിവസം എല്ലാ ക്രിസ്ത്യൻ വീടുകളിലും ഇത് തയ്യാറാക്കും. ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളുടെ മുത്തശ്ശിയങ്ക തയ്യാറാക്കി തരുമായിരുന്നു. അവരൊക്കെ ഇത് സ്നേഹത്തോടെ ഉണ്ടാക്കി തരുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്, അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാ. ഇടിയപ്പത്തിൻ്റെതോ അപ്പത്തിൻ്റെതോ എടുത്താൽ മതി. ശർക്കര എടുത്തിട്ടുണ്ട്, ഏലക്ക പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചത്, ചുക്ക് പൊടിച്ചത്. അരിപ്പൊടി ഇത് കടയിൽ നിന്ന് നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്ന അരിപ്പൊടിയാ റെഡിമെയ്ഡായിട്ട്. ഇത് വറുത്ത അരിപ്പൊടിയാ, ഇടിയപ്പത്തിൻ്റെത്. മാവ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം തിളപ്പിച്ചെടുക്കാം. കൊഴക്കട്ട തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര മാവ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം എടുക്കണം. വെള്ളത്തിൽ നമ്മളിപ്പോൾ എണ്ണ ചേർത്തതിന് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിൽ ശകലം ചേർക്കാം. നമുക്ക് ചില അരിപ്പൊടിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ശകലം വെള്ളം കൂടെ അങ്ങ് കൂടുതൽ വെച്ചേക്കണം. നമ്മളത് കുഴച്ച് നോക്കുമ്പോഴേ അറിയാനൊക്കത്തുള്ളൂ. നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ നമ്മൾ മാവ് കുഴച്ചെടുക്കണം. നമുക്കിനി മാവ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ആവശ്യത്തിന് മാവ് നമുക്ക് പാത്രത്തിലോട്ടിടാം. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ശകലം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. കുറച്ചുകൂടെ വെള്ളം വേണം, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി. നോക്കിയിട്ട് നമ്മുടെ മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. മാവ് തയ്യാറായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് മിക്സ് തയ്യാറാക്കാം. കൊളക്കട്ടയ്ക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാനായി ഒരു പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഒന്ന് ഉരുകി വരുമ്പം തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലോട്ട് തേങ്ങ ഇടാം. തേങ്ങ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിലോട്ട് നല്ല ജീരകം, ഏലക്ക പൊടിച്ചത്, ചുക്ക് പൊടി ശകലം മതി, കൂടരുത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല മണവാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ നല്ല മണം വരുന്നുണ്ട്. കൊഴക്കട്ടക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കാൻ തുടങ്ങാം. ഓരോന്നും ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയ വലിപ്പത്തിൽ നമുക്ക് എടുക്കാം. എടുത്തിട്ട് നമുക്ക് ഓരോന്നും നമുക്ക് ഉരുട്ടി ഫില്ലിങ് വെക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നെങ്കിൽ ശകലം എണ്ണ കയ്യിലൊന്ന് തൂത്ത് കൊടുക്കണം. ഇതുപോലെ ഓരോന്നും നമുക്ക് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ നാല് സൈഡും കനം കുറച്ച് ഇതുപോലെ ആക്കി എടുക്കണം. കുഴിച്ച് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നടുവിലോട്ട് നമ്മൾ ഫില്ലിങ് വെക്കണം. ഇതുപോലെ കനം കുറച്ച് ഇങ്ങനെ എടുക്കണം. എടുത്തിട്ട് നമ്മൾ നടുവിലോട്ട് നമ്മൾ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ നാല് സൈഡും ഇതുപോലെ എടുത്ത് നമ്മൾ ഉരുട്ടി ഇങ്ങനെ എടുക്കണം. റൗണ്ട് ചെയ്ത് ഇതുപോലെ കനം കുറച്ച് നാല് സൈഡും ഇത് ഇതുപോലെ എടുത്തിട്ട് നടുവിലോട്ട് നമുക്ക് ഫില്ലിങ് വെക്കണം. ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം.
ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നാല് സൈഡ് ഇതുപോലെ ഇങ്ങനെ കനം കുറച്ച് ഇതുപോലെ ഇങ്ങനെ എടുക്കണം. ഇനി നമുക്ക് ഫില്ലിങ് വെക്കാം ഇതിലോട്ട്. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് അതുപോലെ തന്നെ എടുക്കാം. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ഫില്ലിങ് വെക്കാം. കൊളക്കട്ടയ്ക്ക് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും അതിലോട്ട് നമുക്ക് പറക്കി വെച്ച് കൊടുക്കാം. ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇതിലോട്ട് വെക്കാം. ഓരോന്നായിട്ട് നമുക്ക് തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. എല്ലാം പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിക്കാം. കൊഴക്കട്ട എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. കൊഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓശാനയ്ക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ കൊഴക്കട്ടയിലോട്ട് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും നല്ല ജീരകവും ചേർക്കുന്നത് കൊണ്ട് ഈ കൊഴക്കട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.